പരിശോധിക്കാം. സംസ്ഥാനത്ത് അടുത്തിടെ ചർച്ചയായതാണ് നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ട് കണ്ണീരും കടക്കെണിയിലുമായി നിക്ഷേപകർ ജീവിക്കുന്ന മറ്റൊരു കേസ് കൂടി നമുക്കറിയാം. കേരള തമിഴ്നാട് അതിർത്തിയിലായി പ്രവർത്തിച്ചു വന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായിരുന്നു നിർമ്മൽ കൃഷ്ണ. നിർമ്മൽ കൃഷ്ണ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 2017 സെപ്റ്റംബർ 17 പ്രവർത്തനം നിർത്തിയത്. സ്ഥാപനം പ്രവർത്തനം നിർത്തി ഉടമകളും ജീവനക്കാരും മുങ്ങി. സ്ഥാപന ഉടമ തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ പാപ്പർ ഹർജിയിൽ 16,550 നിക്ഷേപകർക്കായി 580 കോടിയോളം രൂപ നൽകാനും സ്ഥാപനത്തിന് 350 കോടി രൂപയുടെ ആസ്തികളുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. 3.5 വർഷം പിന്നിടുമ്പോഴും ഒരു രൂപ പോലും നിക്ഷേപകർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. കുന്നത്തുകാൽ, വെള്ളറട, കാരക്കോടം, പളുകൽ, പാറശാല, അണ്ടുകോട് തുടങ്ങിയ സ്ഥലവാസികളാണ് കൂടുതലും ഈ തട്ടിപ്പിന് ഇരയായത്. കേസിൽ സ്ഥാപന ഉടമ കെ നിർമ്മലൻ, ഭാര്യ, ബന്ധുക്കൾ, ജീവനക്കാരടക്കം 18 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പണം തിരികെ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെയും എങ്ങുമെത്തിയിട്ടില്ല. ഇതിൻ്റെ നിയമ നടപടിക്രമങ്ങളും വൈകുകയാണ്.